എന്റെ ഭർത്താവ് സൗദിയിലെ ഒരു കാർ അപകടത്തില് മരണപ്പെടുകയും എന്റെ മകൻ ഒരു ബൈക്ക് അപകടത്തില് മാരകമായ തലയ്ക്ക് പരിക്കേറ്റ് ഗുരുതര അവസ്ഥയില് വീട് അതിനിടയ്ക്ക് ജപ്തിയായി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മോനെ രക്ഷപ്പെടുത്തണോ, ഹസ്ബൻഡിന്റെ കേസിന്റെ പുറകെ പോണോ? ഇത് ഞാൻ എല്ലാവരോടും എൻ്റെ ഈ കുഞ്ഞിനെ ഒന്നുകൂടി സഹായിക്കാൻ ഞാൻ എല്ലാവരോടും ഞാൻ യാചിക്കുകയാണ്. നമസ്കാരം. ഇതൊരു ഭാര്യയുടെ അമ്മയുടെ അതിജീവന പോരാട്ടത്തിൻ്റെ കഥയാണ്. ആദ്യം ഭർത്താവിനെ ഒരു അപകടത്തിൽ നഷ്ടപ്പെടുന്നു. 2 വർഷത്തിന് ശേഷം ഏക പ്രതീക്ഷയായ മകൻ ഒരു അപകടത്തിൽ ഋതുഭേദങ്ങളും കാലങ്ങളും അറിയാതെ കിടക്കയിലാകുന്നു. ഏതാണ്ട് കോമാ സ്റ്റേജിലായ മകനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ 7 വർഷമായി ഈ അമ്മ നടത്തുന്നൊരു യുദ്ധമാണ്. അതിനിടയിൽ അവർ ലക്ഷങ്ങളുടെ കടക്കാരിയായി. സഹായവുമായി സുമനസ്സുകളും നാട്ടുകാരും എത്തിയെങ്കിലും അതൊന്നും ആ മകൻ്റെ ചികിത്സയ്ക്ക് തികയുമായിരുന്നില്ല. ഇന്നിപ്പോൾ അവരുടെ വീട് ജപ്തി ഭീഷണിയിലാണ്. ശയ്യാവലംബിയായ മകൻ ഇതൊന്നും അറിയുന്നില്ല. ഇതാണ് പത്തനംതിട്ട ഇലവുംതിട്ട മൂലൂർ ജംഗ്ഷന് സമീപം സുഗതാലയത്തിൽ താമസിക്കുന്ന സുഗതകുമാരിയുടെയും മകൻ വിജയിയുടെയും ദുരിത ജീവിതം. സുഗതകുമാരിയുടെ ഭർത്താവ് ജഗദീശൻ സൗദി റിയാദിലെ അൽനാരിയിൽ വെച്ച് 2015 ജനുവരി 1 കാർ അപകടത്തിലാണ് മരിച്ചത്. മകൻ വിജയ് ദുബായിൽ എമിറേറ്റ്സ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. 2016 ഒക്ടോബർ 4 രാത്രി 7 മൂലൂർ ജംഗ്ഷന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വിജയ്ക്ക് പരിക്കേൽക്കുന്നു. ഗുരുതരമായ പരിക്കിൽ കോമാ സ്റ്റേജിലായിപ്പോയി ഈ യുവാവ്. നിരവധി ശസ്ത്രക്രിയകൾ, ഫിസിയോതെറാപ്പി, 70 ലക്ഷത്തോളം രൂപ ഇതിനോടകം ചികിത്സയ്ക്കായി ചെലവായി. 1.5 വർഷമായി ചെക്കപ്പ് മുടങ്ങി കിടക്കുകയാണ്. അതിനിടെ അശനിപാദം പോലെ വീടിന്റെ ജപ്തി നോട്ടീസും എത്തി. എന്റെ ഭർത്താവ് സൗദിയിലെ ഒരു കാർ അപകടത്തില് 2015 അവിടെ സൗദി റിയാദിൽ വെച്ച് അൽനാരിയ എന്ന് പറയുന്ന സ്ഥലത്തില് മരണപ്പെടുകയും അവിടെ ഇന്ന് 8 വർഷത്തോളമായി കേസ് നടക്കുന്നു എന്നുള്ള മെയിൽ ഞങ്ങൾക്ക് റിയാദിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതുവരെ എനിക്ക് ആ നിർഭാഗ്യം ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് ആ ഫണ്ട് ഇതുവരെ ഇൻഷുറൻസിൻ്റെയോ ഒന്നും എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. കേസ് നടക്കുന്നുണ്ടെന്നുള്ള ഒരു വിവരം മാത്രമേ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ഇത് കാണുന്നവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. രണ്ടാമത്തെ ഒരു ദുരിതം ഞങ്ങളെ ഞങ്ങളുടെ ഈ കുടുംബത്തെ താങ്ങിയതെന്ന് പറഞ്ഞാൽ 2016 എൻ്റെ മകൻ ഒരു ബൈക്ക് അപകടത്തിൽ മാരകമായ തലയ്ക്ക് പരിക്കേറ്റ് ഗുരുതര അവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയായിരുന്നു. 4 വർഷത്തോളം ആശുപത്രി ചികിത്സ കഴിഞ്ഞ് വീട് അതിനിടയ്ക്ക് ജപ്തിയായി ഞങ്ങളുടെ വീട്ടിൽ വരികയും മോൻ്റെ ട്രീറ്റ്മെൻറ്റ് 2021 എന്നെ ജനങ്ങൾ സഹായിച്ചിരുന്നു. 2022 എൻ്റെ മകൻ്റെ ചികിത്സ എല്ലാം മുടങ്ങിയിരിക്കുകയാണ്. മോന് ഫിസിയോതെറാപ്പിയും അവൻ്റെ മെഡിസിൻസുമാണ് ഇപ്പോൾ മുടങ്ങി കിടക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. മോനെ രക്ഷപ്പെടുത്തണോ, ഹസ്ബൻഡിൻ്റെ കേസിൻ്റെ പുറകെ പോകണോ എന്നൊന്നും എനിക്കൊരു യാതൊരു പിടിയും കിട്ടുന്നില്ല. ഇത് ഞാൻ എല്ലാവരോടും എൻ്റെ ഈ കുഞ്ഞിനെ ഒന്നുകൂടി സഹായിക്കാൻ ഞാൻ എല്ലാവരോടും ഞാൻ യാചിക്കുകയാണ്. ഞാൻ എൻ്റെ മുന്നിൽ വേറെ ഒന്നും കാണുന്നില്ല. എനിക്ക് അവനെ ഇട്ടേച്ച് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ ഫിസിയോതെറാപ്പി മെയിൻ. അവന് 7 വർഷം ഫിസിയോ നടത്തിയാൽ അവൻ നടക്കുമെന്ന് ഡോക്ടേഴ്സ് ഗ്യാരണ്ടി തന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ 1.5 വർഷത്തിനുമേളിലായി യാതൊരു സഹായവും എവിടുന്നും എനിക്ക് കിട്ടുന്നില്ല. ജനങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണകളുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സഹായങ്ങൾ കിട്ടുന്നുണ്ട്. ആ തെറ്റിദ്ധാരണകൾ ശരിയല്ല. എനിക്കിപ്പോൾ 1.5 വർഷത്തിനുമേളിൽ എങ്ങൊന്നും ഒരു സഹായം ഈ കുഞ്ഞിന് കിട്ടുന്നില്ല. അവൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് എൻ്റെ കാര്യങ്ങളും നടക്കുന്നത്. ഒരമ്മ എന്ന നിലയ്ക്ക് അവനെ എങ്ങനെയും അവനെ ആയുസ് കിടക്കുന്നത് കൊണ്ട് എനിക്ക് നോക്കണം. മരുന്ന് കൊടുക്കാതിരുന്നാൽ അവൻ്റെ ജീവിതം 1 ദിവസം കൊണ്ട് തീർക്കാമെന്നുള്ള വിഷയം ഞാനൊരമ്മ എന്ന നിലയ്ക്ക് എനിക്കതിന് കഴിയുന്നില്ല. ഞാൻ എല്ലാവരോടും ഒന്നുകൂടെ പറ്റുന്ന ചെറിയ രീതിയിലൊരു സഹായം ഈ കുടുംബത്തെ ഒന്നുകൂടെ നിങ്ങൾ കൈ കോർക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്.
18 വർഷം വാടക വീട്ടിൽ താമസത്തിന് ശേഷം ഏറെ പ്രതീക്ഷകളോടെ വാങ്ങിയ വീട്ടിൽ ആദ്യം കൊണ്ടുവച്ചത് ഭർത്താവിൻ്റെ മൃതദേഹമായിരുന്നു. അപകടത്തിൽ മരിച്ച ജഗദീശിൻ്റെ ഇൻഷുറൻസ് ആനുകൂല്യം ഇതുവരെ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. ഇതിനിടെ മറ്റാരോ അത് കൈപ്പറ്റിയതായി അറിയാൻ കഴിഞ്ഞുവെന്നും അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് അറിയില്ല എന്നും സുഗതകുമാരി പറയുന്നു. പി ജെ കുര്യൻ എം പി ആയിരിക്കുമ്പോൾ നിരവധി തവണ എംബസി മുഖേന ശ്രമിച്ചിരുന്നു. ഇതുവരെ അക്കാര്യത്തിൽ തീരുമാനമായില്ല. വീട് 18 വർഷം ഞങ്ങൾ വാടക വീട്ടിൽ താമസിച്ചാണ് ഒരു വീട് മേടിച്ചത്. ആ വീട് മേടിച്ച് ലോൺ 2 എണ്ണം അടയ്ക്കുമ്പോഴാണ് ഈ രണ്ട് ദുരന്തം ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ ഏൽക്കേണ്ടി വന്നത്. 54 ലക്ഷം രൂപ യൂണിയൻ ബാങ്കിൽ ലോണും മോന് 65 ലക്ഷത്തി മേളിൽ ചികിത്സ സഹായവും ആയതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. അവന് 7-8 സർജറികൾ നടത്തി, അവന് വേണ്ടുന്ന മെയിൻ സർജറികൾ നടത്തി, അവനിപ്പോൾ സ്വയം കൈകൊണ്ട് എടുത്ത് കഴിക്കാനുള്ളൊരു ഇതിലാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അവന് ഫിസിയോ കണ്ടിന്യൂസ് ഫിസിയോ ഉണ്ടെങ്കിൽ അവൻ നടക്കുമെന്നുള്ള ഒരിതിലാണ്, അതൊന്നും നടന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. വീട് നിലനിർത്തണോ മോനെ രക്ഷിക്കണോ എന്നുള്ളൊരു ഇതല്ല. വീടിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ല, ആരെയിലൊക്കെ ഞങ്ങളെ സഹായിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ട്. മോൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാൻ ശരിക്കും ദുരിതം അനുഭവിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഫിക്സ് വരാൻ തുടങ്ങി, അതൊന്നും എനിക്ക് കണ്ടു നിൽക്കാനുള്ള കരുത്തെനിക്കില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഒന്ന് എന്നെ ചേർത്ത് വിളിക്കുക. ഹസ്ബൻഡിൻ്റെ കേസ് ഇതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അതേലും ഞങ്ങൾക്ക് ചെയ്തു തന്നാൽ വലിയൊരു ഉപകാരമായിരിക്കും. അവിടെ പോയി കിടന്ന് മരിക്കേണ്ട മനുഷ്യനല്ല. പാലുകാച്ചിന് പകരം ഞങ്ങളുടെ ബോഡിയാണ് ഈ നാട്ടിൽ ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ഇത് ചെയ്തത്. അവർ ഇന്ത്യൻ എംബസി കേസ് നടക്കുന്നുണ്ടെന്ന് അറിയിക്കുന്നുണ്ട്. പക്ഷേ അത് ചാനലിൽ കൂടെ ആണോ പ്രോപ്പർ വേ ആണോ എന്നുള്ളത് അറിയാൻ എനിക്ക് വളരെ വിഷമമുണ്ട്. അതാരേലും മുൻകൈ എടുത്ത് അത് ആയാലും ഞങ്ങൾക്ക് താങ്ങായി ചെയ്തു തരുവാണെങ്കിൽ വലിയ ഉപകാരം. നിരന്തരമായ ഫിസിയോതെറാപ്പിയാണ് വിജയ്ക്ക് വേണ്ടത്. അവൻ എണീറ്റ് നടക്കും എന്ന് തന്നെയാണ് സുഗതകുമാരി പറയുന്നത്. വിജയ് പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ്. അവൻ അമ്മയുടെ വാത്സല്യങ്ങൾ തിരിച്ചറിയുന്നു. കൊച്ചുകുട്ടിയെപ്പോലെ ഇണങ്ങുന്നു പിണങ്ങുന്നു, ചിലപ്പോഴൊക്കെ നിലവിട്ട് പെരുമാറുന്നു. വിജയ്യെ വീട്ടിൽ തനിച്ചാക്കി അമ്മ മരുന്ന് വാങ്ങാൻ പോയി വന്നതിൻ്റെ പിണക്കമാണ് ഈ കാണുന്നത്. പക്ഷേ അമ്മയ്ക്ക് ഇത് സന്തോഷമാണ്. മകൻ്റെ കരങ്ങൾ ചലിച്ചു തുടങ്ങിയിരിക്കുന്നു. കാലുകൾ തനിയെ പിച്ച വയ്ക്കാൻ ഒരുങ്ങുന്നു. ഈ മകൻ നടക്കാൻ വേണ്ടി പ്രിയപ്പെട്ട പ്രേക്ഷകരും സഹായിക്കുമെന്നാണ് അമ്മയുടെ വിശ്വാസം. സുഗതകുമാരിയുടെ അക്കൗണ്ട് നമ്പർ ഇതിനൊപ്പം ചേർക്കുന്നു.